സർക്കാർ ചെലവിൽ കുറേ വണ്ടികളിൽ കുറേ പോലീസുകാരുമായി കറങ്ങി നടക്കുന്ന ഈ ഏർപ്പാട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇനിയെങ്കിലും നിർത്തണം. ഇത് താങ്കളോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടൊന്നുമല്ല, ഒരു കറകളഞ്ഞ കോൺഗ്രസ്സുകാരൻ പറഞ്ഞതാണ്. പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞാൽ കേസെടുക്കുന്ന നാടാണിത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ പറഞ്ഞതിന് മൊഴിയെടുക്കാൻ ഡി ജി പി ഓഫീസിൽ നിന്ന് നേരിട്ടാണ് വിളി വന്നിട്ടുള്ളത്. താങ്കൾ പഠിപ്പിച്ചെടുക്കുന്ന യുവാക്കളും വഴിതെറ്റും എന്നത് ഉറപ്പാണ്. ഇങ്ങനെ പോയാൽ ഇന്ദിരാഭവനിൽ കെ പി സി സി യോഗം കൂടുമ്പോൾ താങ്കൾക്കെതിരെ പ്രത്യേകിച്ച് ആരും വാ തുറക്കാത്തത് എന്തുകൊണ്ടാണ്? മിണ്ടിയാൽ ചിലപ്പോൾ അടുത്ത പുനഃസംഘടനയിൽ അവരുടെ പേര് കാണില്ല. അത് പേടിച്ചു മാത്രമാണ്. പല യുവ നേതാക്കന്മാരും താങ്കളുടെ ഏറാൻ മൂളികളല്ലേ? അവരിൽ ചിലർക്കൊക്കെ അർഹിക്കുന്നതിനപ്പുറം സ്ഥാനമാനങ്ങൾ താങ്കൾ പരിശ്രമിച്ച് നേടിക്കൊടുത്തിട്ടുണ്ട്. അവരൊന്നും താങ്കൾക്കെതിരെ ഒന്നും പറയാൻ ധൈര്യപ്പെടില്ല. യുവതലമുറയിലെ ധൈര്യമുള്ള നേതാക്കന്മാർ സതീശനെതിരെ സംസാരിക്കാൻ തയ്യാറാവണം. താങ്കൾ അടിച്ചമർത്തപ്പെടും എന്നറിയാമെങ്കിൽ പോലും നിങ്ങൾ സംസാരിക്കണം. താങ്കൾ ശരിയല്ല എന്ന് പറയാൻ പ്രതിപക്ഷ നേതാവായ താങ്കൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ നിങ്ങൾ ഇനിയും ധൈര്യം കാണിച്ചില്ല എങ്കിൽ ഭാവി തലമുറയിലെ യുവാക്കളെയും അത് ബാധിക്കുമെന്ന് ഉറപ്പാണ്. പ്രതിപക്ഷ നേതാവായാൽ എന്തും ആകാം എന്ന് താങ്കൾ കരുതരുത്. ഒരു കോൺഗ്രസ്സുകാരന് ചേർന്നതല്ല അത്. സർക്കാർ ചെലവിൽ പോലീസിനെയും കൂട്ടി നടക്കുന്നതിന് നാണമാവുന്നില്ലേ നിങ്ങൾക്ക്? മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ കൂട്ടു നിൽക്കരുത്. അങ്ങനെ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അതിനു മുൻപ് 140 എം എൽ എമാരുടെയും നിലവിലെ സമ്പത്തിൻ്റെ യഥാർത്ഥ കണക്ക് കേരള ജനതയ്ക്ക് മുന്നിൽ സമർപ്പിക്കണം. കൊറോണ എന്ന മാരകമായ പ്രതിഭാസത്തെ അതിജീവിച്ച് ജീവിതം എങ്ങും എത്തിക്കാനാകാതെ വിഷമിക്കുന്ന കോടിക്കണക്കിന് സാധാരണ ജനം ഈ കേരളത്തിൽ നട്ടം തിരിയുമ്പോൾ വെറും 5-10% വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും അവരുടെ ആവശ്യം പോലെ തോന്നുമ്പോൾ ശമ്പള വർധനവ് വരുത്തി അവരുടെ ജീവിതവും തലമുറകളുടെ ജീവിതവും ഉറപ്പാക്കുന്നു. ഈ നെറികെട്ട വ്യവസ്ഥിതി ചോദ്യം ചെയ്യപ്പെടണം. പൊതുജനം എന്ന കഴുത ഇവർ വെറും വോട്ടിംഗ് യന്ത്രങ്ങൾ മാത്രം. അനുദിനം ഇവർ ഉണ്ടാക്കി വയ്ക്കുന്ന വില വർധനവിൽ പൊറുതിമുട്ടുന്ന പൊതുജനം എങ്ങനെ മുന്നോട്ട് പോകുന്നുവെന്ന് ഇവർ ആലോചിക്കുന്നേയില്ല. അരിക്കലത്തിൽ പോലും ജി എസ് ടി അടിച്ച് പൊതുജനത്തെ ഞെക്കിപ്പിഴിഞ്ഞ് സമസ്ത മേഖലയിലും നികുതി വർദ്ധിപ്പിച്ച് ആർഭാട ജീവിതം തുടരുന്ന ഈ വർഗത്തിനെതിരെ പ്രതികരിക്കണം. നിയമസഭ കൂടുമ്പോൾ പോലും പൊതുജനത്തിന് ആശ്വാസം കൊടുക്കുന്ന ഒരു കാര്യവും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അവിടെയും തമ്മിൽ തല്ലിയും തെറി വിളിച്ചും ഗോഗോ വിളിച്ചും ദിവസങ്ങൾ കളഞ്ഞിട്ട് ചാനലുകളിലും പൊതുയോഗങ്ങളിലും ആരോപണങ്ങൾ ഉന്നയിച്ച് നടക്കുകയും തങ്ങളുടെ തോന്നിവാസ ദൂർത്ത് വീണ്ടും ഒന്നിച്ചു നിന്ന് ഖജനാവിലെ പണം അടിച്ചു മാറ്റാൻ നടത്തുന്ന ശമ്പള വർധനവിനെതിരെ പൊതുജനം ശബ്ദമുയർത്തണം. എല്ലാ എം എൽ എമാരുടെയും സമ്പത്ത് വെളിപ്പെടുത്തണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതമാർഗം തീരെയില്ലാത്ത എം എൽ എമാർക്ക് മാത്രം ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അല്ലാതെ നിയമസഭയിലെ ലക്ഷപ്രഭുക്കളായ കോടീശ്വരന്മാരായ അംഗങ്ങൾക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കാനുള്ള പച്ചയായ ഈ പകൽക്കൊള്ളക്കെതിരെ പൊതുജനം പ്രതികരിക്കണം, ചോദ്യം ചെയ്യണം. നികുതി കൊടുത്ത് ജീവിക്കുന്ന ഈ നാട്ടിലെ ഓരോ പൗരനും പ്രതികരിക്കണം. പ്രതിപക്ഷ നേതാവായ താങ്കളും കൂടി ചേർന്ന് ഈ തീരുമാനമെടുത്താൽ താങ്കൾക്കും കാലം മാപ്പ് തരില്ല. നിങ്ങൾ മുൻകൈയെടുത്ത് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്ന് ഈ തീരുമാനത്തിനെതിരെ പോരാടണം. നിങ്ങളിൽ ജനത്തിനൊരു പ്രതീക്ഷയുണ്ട്, അതില്ലാതാക്കരുത്.